നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് വന്നത്. കേരളത്തിൽ വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാടാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന മണ്ഡലം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമായിട്ട് പോലും രാഹുൽ ഗാന്ധി രാജിവെച്ച് ഒഴിയുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞ ശേഷം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് പോലും വയനാട് വലിയ ചർച്ചാ വിഷയമാകുന്നില്ല. പക്ഷേ ഇവിടെ വലിയ ചർച്ചാ വിഷയമാകുന്നത് പാലക്കാട് മണ്ഡലത്തെക്കുറിച്ചാണ്. കാരണം പാലക്കാടിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കാൻ പോവുകയാണ്. BJP യും കോൺഗ്രസും അല്ലെങ്കിൽ BJP യും UDF ഉം തമ്മിലുള്ള അകലം വെറും 3000 വോട്ടുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. ഷാഫി പറമ്പിൽ കഴിഞ്ഞ 11 വർഷം അല്ലെങ്കിൽ 2011 മുതൽ ഈ അവിടെ ആ മണ്ഡലത്തിലുണ്ട്. ആ മണ്ഡലത്തിൽ 2011 മുതൽ ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണ്, വിജയിക്കുകയാണ്. അദ്ദേഹമാണ് MLA. ആ ഷാഫി പറമ്പിലിന് പോലും ഭൂരിപക്ഷം വെറും 3000 വോട്ടുകൾ മാത്രമേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയുള്ളൂ. ഇത്തവണ BJP യുടെ ഫയർ ബ്രാൻഡ് നേതാക്കന്മാർ ആരെങ്കിലും ആകും മത്സരിക്കുക എന്ന ഒരു സൂചന ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ സി കൃഷ്ണകുമാറിനും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ്റെ അടക്കം പേരുകൾ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും സി കൃഷ്ണകുമാറിൻ്റെ പേരിനാണ് മുൻതൂക്കം എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും സി കൃഷ്ണകുമാർ അവിടെ മത്സര രംഗത്ത് വന്നാൽ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ. പാലക്കാടിൻ്റെ നാഡീസ്പന്ദനം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല സി കൃഷ്ണകുമാറിന് ഒട്ടനവധി അനുകൂല ഘടകങ്ങൾ പാലക്കാടുണ്ട്. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഒരു നഗരസഭയടക്കം BJP ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP ക്ക് ഭരണമുണ്ട്. ജനകീയനായ ഒരു സ്ഥാനാർത്ഥി വരുന്നു, തദ്ദേശീയനായ ഒരു സ്ഥാനാർത്ഥി വരുന്നു, എതിർ സ്ഥാനാർത്ഥി ജില്ലയ്ക്ക് പുറത്തു നിന്ന് വരുന്നു. അങ്ങനെ ജില്ലയ്ക്ക് പുറത്തു നിന്ന് വരുന്നതിന് UDFനുള്ളിലും കോൺഗ്രസിനുള്ളിലും വലിയ എതിർപ്പുമുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ BJP ക്ക് അനുകൂലമായ ചില തരംഗങ്ങൾ പാലക്കാട് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാണ് ഇടതു വലത് മുന്നണികൾ ഭയപ്പെടുന്നതും. എന്തായാലും അവർ പാലക്കാട് BJP യെ തോൽപ്പിക്കാനായി പലതരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റും എന്നുറപ്പാണ്. പക്ഷേ ജയമുറപ്പിക്കാൻ BJP ക്ക് സാധിക്കുമോ? ഈ അനുകൂല ഘടകങ്ങളൊക്കെ തീർച്ചയായും പ്രയോജനപ്പെടുത്തി ജയമുറപ്പിക്കാൻ BJP ക്ക് സാധിക്കുമോ എന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക കൂടി വരികയാണ്. പാലക്കാട് നവംബർ 13 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് മാത്രമല്ല ഈ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം രാജ്യത്തുടനീളം ഏതാണ്ട് 40 or 47 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ തീയതികൾ 2 ഒഴിച്ച് ബാക്കിയെല്ലാം നവംബർ 13 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ പാലക്കാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം, അത് ഈ പറയുന്ന നവംബർ 13 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നവംബർ 13 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവംബർ 13 തിരഞ്ഞെടുപ്പിന് യോജ്യമായ ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. BJP യും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ്, പാലക്കാട്ടിലെ തിരഞ്ഞെടുപ്പ് നവംബർ 20 മാറ്റാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും പാലക്കാട് അത് നവംബർ 13 നടന്നാലും അതുപോലെ തന്നെ നവംബർ 20 നടന്നാലും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്നതും പാലക്കാട് തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.